നമസ്കാരം. നമ്മളിന്ന് രാമായണ ഹസ്തത്തിലേക്കാണ് കടക്കുന്നത്. എല്ലാവർക്കും അറിയാം രാമായണം. അപ്പോൾ ആദ്യം മുതൽ അങ്ങോട്ട് തുടങ്ങാം. ആദ്യം ദശരഥ രാജാവ്. ദശരഥ രാജാവിൻ്റെ മുദ്ര ഇടതേ കയ്യിൽ കടകവും വലത്തേ കയ്യിൽ മുദ്രാഖ്യവുമാണ്. അത് ദശരഥ രാജാവ്. ദശരഥൻ ദേവന്മാർക്ക് പോലും വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ദേവാസുര യുദ്ധങ്ങളിൽ പലപ്പോഴും ദശരഥ രാജാവിൻ്റെ സഹായം ദേവന്മാർ തേടിയിട്ടുണ്ട്. അത്രയും വിശിഷ്ടനായ ഒരു വളരെ ഇതുള്ള ഒരു വ്യക്തിയാണ് ദശരഥ രാജാവ്. ദശരഥ രാജാവിൻ്റെ പത്നിമാർ കൗസല്യ കൈകേയി സുമിത്രയ്ക്ക് ഒന്നും തന്നെ പ്രത്യേകം ഹസ്തങ്ങളില്ല. അപ്പോൾ അവർക്കൊക്കെ വെറുതെ നാമം കാണിച്ചിട്ട് രാജ്ഞി എന്ന് മാത്രമേ കാണിക്കാവുള്ളൂ. രാജാവ് എന്ന് കാണിക്കുമ്പോൾ ഇതാണ് അല്ലേ, രാജ്ഞി എന്ന് പറയുമ്പോൾ ഇതിൽ കടകം വരും. അപ്പോൾ നാമം കാണിച്ചിട്ട് രാജ്ഞി എന്ന് കാണിക്കുന്നതാണ്. അവർക്ക് അങ്ങനെ അത് പറയാറുള്ളൂ. ഇനി രാമൻ ലക്ഷ്മണന്മാരെയാണ്. ശ്രീരാമനെ ഈ കയ്യിൽ മുഷ്ടിയും ഈ കയ്യിൽ കടകവുമാണ്. അത് പറയുന്നത് വില്ലും അമ്പും ധരിച്ചവൻ എന്നാണ്. പക്ഷെ അത് അങ്ങനെയാണെങ്കിലും പിന്നീട് വരുന്നതൊക്കെ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും ഒക്കെ ഈ ഹസ്തങ്ങളിൽ കൂടെ തന്നെയാണ് വരുന്നത്. ഇപ്പം ഇത് ശ്രീരാമൻ മുഷ്ടിയും കടകവും. അടുത്തത് ഭരതൻ, അത് മുഷ്ടിയും. ഇതിന് പകരം ഇതാണ് ശ്രീരാമന് തൊടുന്നത്, ഇവിടെ ഭരതൻ. ഇങ്ങനെയാണ് ഭരതൻ. ഇത് ലക്ഷ്മണൻ, ഇത് ശത്രുഘ്നൻ. അങ്ങനെയാണ് രാമലക്ഷ്മണ ശത്രു ഭരത ശത്രുഘ്നന്മാരെ പറയുന്നത്. ഇനി അവരെ അഭ്യസിപ്പിച്ചത്, വിദ്യ അഭ്യസിപ്പിച്ചത് വിശ്വാമിത്ര മഹർഷിയാണ്. അല്ല, വിശ്വാമിത്രനല്ല, വസിഷ്ഠ മഹർഷിയാണ്. പക്ഷേ വസിഷ്ഠ മഹർഷിക്കോ വിശ്വാമിത്ര മഹർഷിക്കോ അല്ലെങ്കിൽ അതുമാതിരി ഇപ്പോൾ എന്താ നമ്മുടെ ഉഗ്രതോ കോപം ഉള്ള ദുർവാസാവിനോ അങ്ങനെയുള്ള ഒരു വേറൊരു മഹർഷിക്കും വ്യക്തിഹസ്തം കാണുന്നില്ല. ഞാൻ എൻ്റെ അറിവിലില്ല വ്യക്തിഹസ്തം. എല്ലാവരെയും ആ സന്ദർഭത്തിനനുസരിച്ച് നാമം കാണിച്ചിട്ട് മുനി എന്ന ഇതിലെ കാണിക്കാറുള്ളൂ. അങ്ങനെ നാമം കാണിച്ചിട്ട് മുനി, ഇതാണ് ഓരോ പിന്നെ മുനിമാരെയും. ശ്രേഷ്ഠരായ മുനിമാർക്ക് പോലും അങ്ങനെ വ്യക്തിഹസ്തമില്ല. എന്നാൽ അതേസമയത്ത് നാരദന് വ്യക്തിഹസ്തമുണ്ട്. പല്ലവവും മുദ്രാഖ്യവുമാണ് ചിലർ ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇത് പക്ഷേ ഞാൻ കണ്ടിരിക്കുന്നത് തന്നെ, ഞാൻ ധരിച്ചിരിക്കുന്നത് കടകവും കടകം വീണാധാരിയും ഈ കയ്യിൽ മുഷ്ടിയാണ് പിടിക്കുന്നത്. മുഷ്ടിച്ച ഇങ്ങനെ. അപ്പോൾ ഇത് പിന്നെ ചപ്പ്ളാങ്കട്ട എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. അതിൻ്റെ ശരിക്കുള്ള വാക്ക് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അത് നാരദൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെയും നാരദനെ പിടിക്കും, ഇങ്ങനെയും പിടിക്കും, ഇങ്ങനെയും പിടിക്കും നാരദന്. അപ്പോൾ നാരദന് മാത്രമേ ഹസ്തം ഈ മുനിമാരിൽ വ്യക്തിഹസ്തം ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ പോണത് പിന്നെ ജനകരാജാവിന് ഇല്ല പ്രത്യേക ഒരു ദശരഥ രാജാവിനുള്ള പോലെ പ്രത്യേക ഹസ്തം ജനകരാജാവിന് കണ്ടിട്ടില്ല. അത് നാമം കാണിച്ചിട്ട് രാജാവ് എന്ന് കാണിക്കാറേ ഉള്ളൂ. ശ്രീരാമൻ ഭഗവാൻ പിന്നെ വിവാഹം ചെയ്ത സീതാദേവിക്ക് ഹസ്തമുണ്ട്, പതാകവും കടകവുമാണ്. അത് ഭൂമിയുടെ മകളാണ്. സീതാദേവിക്ക് ഹസ്തമുണ്ട്, എന്നാൽ ബാക്കി ഊർമ്മളയ്ക്കോ അവർക്കൊന്നും വേറെ ഹസ്തം കണ്ടിട്ടില്ല. അപ്പോൾ അത് അവിടുന്ന് പിന്നെ അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഓടിച്ചുകൊണ്ട് പോവണി അവിടുന്ന് ദശരഥ മക്കൾ എല്ലാവരും കൂടി വന്നു, കല്യാണം കഴിഞ്ഞു. അവർ തിരിച്ചു പോകുമ്പം വഴി മധ്യത്തിൽ പിന്നെ പരശുരാമനെ കാണുകയാണ്. പരശുരാമൻ്റെ ഹസ്തം മുഷ്ടിയും ഹംസവക്ഷവുമാണ്. ഇത് വില്ലും മഴുവും ആണ് പരശുരാമൻ്റെ ഹസ്തം, മുഷ്ടിയും ഹംസവക്ഷവും. അവിടുന്ന് അവർ തിരികെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാഭിഷേകം നടക്കാൻ പോകുമ്പം അവിടെ വിച്ഛിന്നാഭിഷേകം വരുവാണ്. അപ്പോൾ അത് എന്നെ കാരണക്കാരിയായത് മന്ധരയാണ്. മന്ധരയ്ക്ക് കൂനുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ പതാകഹസ്ത വിനിയോഗത്തിലുണ്ട് കുബ്ജകം എന്നുള്ളതിന് ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മന്ധര കാണിക്കുക. അപ്പോൾ മന്ധര ഇങ്ങനെ ഒരു കൈകൊണ്ട് കുബ്ജകം കാണിച്ച് മറ്റേ കൈകൊണ്ട് കടകം പിടിച്ചാൽ അത് മന്ധര എന്ന ഹസ്തമായി. വിച്ഛിന്നാഭിഷേകം കഴിഞ്ഞു അവർ വനയാത്രയ്ക്ക് പുറപ്പെട്ടു. അപ്പോൾ വനയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ എല്ലാ പിന്നെ ആഭരണങ്ങളും എല്ലാം ഊരിവെച്ച് ജടാവൽക്കലധാരികളായി കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനവാസത്തിന് പോകുന്നു.
പോണ വഴിക്കെല്ലാം അവർ ആദ്യം ഗുഹനെ കണ്ടു, അത് കഴിഞ്ഞ് പിന്നെ ഗംഗ കടത്തി വിട്ടു. ഇവർ എല്ലാവരും നാട്ടുകാർ മുഴുവൻ പറയേ പോയി. അതൊക്കെ കഥ, അതിങ്ങനെ വിസ്തരിക്കണമെന്നില്ല ഞാൻ. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ പല പിന്നെ മുനിമാരെ പല പല മുനിമാരുടെ ആശ്രമങ്ങളിൽ പോയിട്ട് ആതിഥ്യം സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല അസുരന്മാരെ രാക്ഷസന്മാരെ അവർ വധിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ചിത്രകൂടത്തിലാണ് പോയി. ആദ്യത്തെ സെറ്റിംഗ് അവിടെ ചിത്രകൂടത്തിലാണ് താമസിക്കുന്നത്. അപ്പം ആ സമയത്ത് ആണ് ദശരഥ രാജാവ് മരിച്ച് ഭരതൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് ഭരതൻ പിന്നെ ശ്രീരാമനെയും അവരെ എല്ലാവരെയും കൂട്ടി തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സൈന്യസമേതം പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെടുന്ന ചിത്രകൂടത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഭരദ്വാജ മുനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെയും ഒരു സൽക്കാരം ശ്രീരാമൻ ഭരതൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പം അവിടെ ഒരു മുനിയുടെ ആശ്രമത്തിൽ ഗംഭീര സൽക്കാരമാണ്. അതെങ്ങനെ വന്നു? ഈ ദൈവ ചൈതന്യമുള്ള ഒരു പശുവാണ് കാമധേനു. സാധാരണ നമ്മൾ കാളാന്ന് ഇങ്ങനെ കാണിക്കും, പശുവിന് കടകം പിടിച്ച് ഇങ്ങനെ കടകം കാണിക്കും. ഇവിടെ ഇത് തന്നെയാണ് മുദ്ര, പക്ഷേ അവിടെ ഒരു ചെറിയ നമസ്കാരം കൊടുത്തുകൊണ്ട് ഈ സൈഡിലേക്ക് കടകം പിടിച്ച് ഈ സൈഡ് പതുക്കെ ഒന്ന് ഇങ്ങനെ പിടിക്കും. അതായത് ഇതാണ് കാമധേനു എന്നുള്ള മുദ്രയാണ്. കാമധേനുവിനെയാണ് ഭരദ്വജൻ ആ മുനി ധ്യാനിച്ച് പൂജ ചെയ്ത് കാമധേനുവിനെ വരുത്തി. അപ്പോൾ കാമധേനുവിൻ്റെ വൈഷ്ടി, അതാണ് ഞാൻ പറഞ്ഞത്, കാമധേനു സാധാരണ ഇതുമാതിരിയല്ല, പശുക്കളെ മാതിരിയല്ല, വളരെയധികം ദൈവ ചൈതന്യം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പശുവാണ്. അപ്പോൾ ആ വനത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ അങ്ങ് രാജകൊട്ടാരം മാതിരിയാക്കി ഇത്രയും സൈന്യത്തിന് മുഴുവൻ ഭക്ഷണം കൊടുത്തു. അങ്ങനെയൊക്കെയാണ്, അതാണ് കാമധേനുവിനുള്ള വിശേഷം. അപ്പോൾ കാമധേനുവിനുള്ളതിന് ഹസ്തമുണ്ട്. അത് കഴിഞ്ഞ് ഭരതൻ ചിത്രകൂടത്തിൽ വന്ന് ഇവരെ കണ്ടു, പാദുകം സ്വീകരിച്ചു, തിരിച്ചുപോയി. അപ്പം രാമനും ലക്ഷ്മണ സീതം ഇവർക്ക് മനസ്സിലായി ഇനി ഇവിടെ താമസിച്ചാൽ അത്ര ശരിയാവില്ല, ഇനി ഇവർ ആരെങ്കിലും വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവർ അരണ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കുറേ പോണ സമയത്ത് പല അസുരന്മാരെ രാക്ഷസന്മാരെ വധിക്കുന്നുണ്ട്, പല മുനിമാരുടെ അടുത്തു നിന്നും ആതിഥ്യം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയി അവർ പഞ്ചവടിയിൽ ചെന്നു. പഞ്ചവടിയിൽ ചെല്ലുമ്പം അവിടെ പിന്നെ മാരീചൻ വരണം. മാരീചൻ ഒരു രാക്ഷസനാണ്. ആ മാരീചൻ രാവണൻ്റെ അമ്മാവനാണ്. അതെ, ഏതായാലും മാരീചൻ രാമഭക്തനാണ്. അത് രാമഭക്തി വന്നതാണ് മാരീചൻ. അതായത് വിശ്വാമിത്ര മഹർഷി ചെയ്തിരുന്ന യാഗങ്ങളെ മുടക്കാനായിട്ട് നശിപ്പിക്കാനായിട്ട് അനവധി രാക്ഷസന്മാർ പിന്നെ വന്ന് അവർ നശിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ അന്ന് അത് ആദ്യം തന്നെ കുട്ടികളായിരുന്നപ്പോൾ തന്നെ അവരെ കൊണ്ട് പിന്നെ രാജാവിൻ്റെ സമ്മതത്തോടു കൂടി കൊണ്ടുവരുന്നു. അഹല്യമോക്ഷം അവിടെ കൊടുക്കുന്നു. അതെല്ലാം കഥകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഈ രാക്ഷസന്മാരെയെല്ലാം ശ്രീരാമൻ വധിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും ചേർന്ന് വരിക്കുമ്പം ഈ മാരീചൻ മാത്രം ചെന്നിട്ട് രാമപാദങ്ങളിൽ അഭയം നേടുമ്പം ഭഗവാൻ അത് അഭയം കൊടുത്തു. അന്ന് മുതൽ മാരീചൻ രാമഭക്തനായി തീർന്നു. അപ്പോൾ അങ്ങനെ രാക്ഷസനാണെങ്കിലും രാമഭക്തനായ മാരീചനെ പിന്നെ മാരീചൻ വിചാരിച്ചു, രാവണൻ പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ രാവണൻ്റെ ഹസ്തം കൊണ്ട് ഞാൻ മരിക്കേണ്ടി വരും. അപ്പോൾ അതിലും ഭേദം രാമഹസ്തം കൊണ്ട് രാമൻ രാമബാണം കൊണ്ട് മരിക്കുകയാണ്. അങ്ങനെയാണ് മാരീചൻ ഒരു പൊന്മാനായിട്ട് ഇവിടെ വരുന്നത്. ആ രാക്ഷസനാണ് മാരീചനെങ്കിലും ഒരു പൊന്മാനായിട്ട് വന്നിട്ട് സീതയെ മോഹിപ്പിക്കുന്നത്, രാമലക്ഷ്മണന്മാരെ അകറ്റുന്നു. ആ സമയം രാവണൻ ഇതാണ് രാവണാസ്ത്രം. രാവണൻ സീതാദേവിയെ ഒരു പുഷ്പക വിമാനത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നു ലങ്കയിലേക്ക്. ഇവിടെ ആകാശം എന്നും ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനം, ഇത് നമ്മളെ കടക വിനിയോഗത്തിൽ പഠിച്ചിട്ടുണ്ട് സ്യന്ദനം എന്നുള്ളത്. അപ്പോൾ ആകാശത്തുകൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ്, പുഷ്പക വിമാനത്തിലാണ് പിന്നെ രാവണൻ സീതാദേവിയെ കടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അസ്ത്രങ്ങളൊക്കെ പറയണം കേട്ടോ. രാവണൻ, പുഷ്പക വിമാനം, അർദ്ധചന്ദ്രവും കടകുമാണ് പുഷ്പക വിമാനം. രാവണന് കർത്തരിമുഖം ശരീരത്തിലേക്ക് തിരിച്ച് പിടിച്ച് പതാകം പിടിച്ചിട്ട് ഇങ്ങനെ രാവണൻ, രൗദ്രഭാവമാണ് രാവണന് വരേണ്ടത്. അത് കഴിഞ്ഞു
അപ്പോൾ ഈ പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഒരു അത്രി മുനിയുടെ ആശ്രമത്തിൽ ചെല്ലണ്ടായി. രാമനും ലക്ഷ്മണനും സീതയും ചേർന്ന് അത്രിമുനിയുടെ ആശ്രമത്തിൽ ചെല്ലുക. അപ്പോൾ ഈ അത്രിമുനിയുടെ ഭാര്യ അനസൂയ ഒരു വിശേഷപ്പെട്ട ഉത്തരീയത്തിൽ അവർ കുറേ സ്വർണ്ണാഭരണങ്ങൾ സീതാദേവിക്ക് സമ്മാനിക്കേണ്ടായി. അപ്പം അത് പിന്നീട് അവർക്ക് ഉപകാരമായി. അതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ തുടങ്ങിയത്. പിന്നീട് അവർക്ക് സീതയ്ക്ക് അത് ഉപകാരമായി തീർന്നു. ആ പിന്നെ ഉത്തരീയവും ആ സ്വർണ്ണാഭരണങ്ങളും കൊണ്ടാണ് പിന്നെ പഞ്ചവടിയിൽ ചെന്ന് അവർ താമസിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞാൽ രാവണൻ സീതയെ കൊണ്ടുപോകുന്ന സമയത്ത് ബാലി കേറാമലയുണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്തായാലും ബാലി കേറാമലയിൽ കുറേ കുരങ്ങന്മാരെ അവരെയൊക്കെ കണ്ടപ്പം ഈ ഉത്തരീയത്തിൽ പൊതിഞ്ഞ സ്വർണം രാവണൻ അറിയാതെ ആ പിന്നെ പർവ്വതത്തിലേക്ക് ഇട്ടുകൊടുത്തു. ഇവിടെ രാമലക്ഷ്മണന്മാർ സീതാദേവിയെ അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോൾ ആദ്യ പിന്നെ ഹനുമാനെ കാണുന്നു. രണ്ട് കൈയിലും ഹംസപക്ഷം പിടിച്ച്, ഇടത് കൈയിൻ്റെ മുകളിൽ വലത് കൈ പിടിച്ച്, അതൊന്ന് പതുക്കെ കമ്പി ഇതിങ്ങനെ പിടിച്ചാൽ ഹനുമാൻ എന്ന ഹസ്തമായി. ഹനുമാനെ അവിടെ വെച്ചിട്ടാണ് അവർ കാണുന്നത്. ഹനുമാൻ അവരെ പിന്നെ സുഗ്രീവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. സുഗ്രീവൻ മുകുളം പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച്, സുഗ്രീവൻ രാജാവാണ്, ഒളിച്ചോടി താമസിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ സുഗ്രീവൻ്റെ അടുത്തേക്ക് രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകുന്നു. പിന്നെ ശ്രീരാമൻ ബാലിയെ, ബാലിക്കും ഇതേ ഹസ്തമാണ്, ഇതാ ഇങ്ങനെ മുകുളം പിടിച്ചിട്ട് രാജാവാണ്, ബാലിയെ ഒത്തിക്കുന്നു. പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് നേരെ ലങ്കയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് കഥയുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ, ഇങ്ങനെ പല ഉപകഥകളും അതും ഇതൊക്കെ ഉണ്ട് രാമായണത്തിൽ. അങ്ങനെ അവർ ലങ്കയിലേക്ക് പോകുന്നു, സേതു പാലം കിട്ടുന്നു. അതിൽ നളനാണ് ഇതിന് പാലം കിട്ടുന്നത്, നളൻ എന്നുള്ളൊരു കുരങ്ങൻ. അപ്പോൾ ഈ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അംഗദൻ ഉണ്ട്. ആരാണ് അംഗദൻ? ബാലിയുടെ മകൻ, യുവരാജാവാണ് അംഗദൻ. അപ്പോൾ ഇവിടെയല്ല വരുന്നത്, രാജാവിൻ്റെ അവിടെയല്ല, യുവരാജാവാണ്. അത് ഇങ്ങനെ തന്നെയാണ്. അത് മാത്രമല്ല, അംഗദം മാത്രമല്ല, ജാംബവാൻ എന്നൊരു ഒരു വാനരൻ കൂടിയുണ്ട്. അപ്പം ആ വാനരന് ജാംബവാനും ഇതുപോലെ മുകുളം പിടിച്ച് മുകളിൽ ശിഖരമാണ് പിടിക്കുന്നത്. ശിഖരം, ഇത് ജാംബവാൻ എന്നുള്ള ഹസ്തമാണ്. അതായത് പറഞ്ഞാൽ കുറേ വ്യക്തികൾക്ക് മാത്രമേ വ്യക്തി ഹസ്തമുള്ളൂ, കുറേ പേർക്കുണ്ട്, കുറേ പേർക്കില്ല. അപ്പോൾ ഇത് ജാംബവാൻ എന്നുള്ളതിന് ഹസ്തമുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഗംഭീര യുദ്ധം തുടങ്ങുന്നു. യുദ്ധകാന്ഡത്തിൽ വരുമ്പോൾ കുംഭകർണന് ഹസ്തമില്ല, ഇന്ദ്രജിത്തിന് ഹസ്തമില്ല. ഇന്ദ്രജിത്തൊക്കെ യുദ്ധകാന്ഡത്തിൽ വളരെ എന്താ പറയുക, ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ്. ഇന്ദ്രജിത്ത് ദേവേന്ദ്രനെ ജയിച്ചത്, ഇന്ദ്രജിത്ത്, അങ്ങനെയാണ് ഇന്ദ്രജിത്ത് എന്ന് പേര് വന്നത്. ദേവേന്ദ്രനെ ജയിച്ചവൻ ഇന്ദ്രജിത്ത്. ഇത് മുദ്ര ഹസ്തമില്ല കേട്ടോ, ഇത് ഞാൻ ഇങ്ങനെ പറയുക. ദേവേന്ദ്രനെ ജയിച്ചവൻ, അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ഹസ്തം എടുത്തുകൂടെ ഇന്ദ്രജിത്തിന്? ഇന്ദ്രജിത്തിന് ഹസ്തമില്ല. അതുപോലെ തന്നെ കുംഭകർണന് ഹസ്തമില്ല. കുംഭകർണൻ 6 മാസം ഉറക്കമാണ്, 6 മാസം ഉണർന്നിരിക്കുകയാണ്. കുംഭകർണന് ഹസ്തമില്ല. വിഭീഷണന് ഹസ്തമില്ല. വിഭീഷണനും അതൊരു പ്രധാന കഥാപാത്രമാണ്. കാരണം വിഭീഷണൻ രാമഭക്തനായി തീരുന്നു. അപ്പോൾ അതുമാത്രമല്ല, വിഭീഷണൻ എന്ന് പറഞ്ഞാൽ ഈ ചിരഞ്ജീവികളിൽ പെടും. ചിരഞ്ജീവി, മാർക്കാണ്ഡയൻ, ഹനുമാൻ, അശ്വത്ഥാമാവ്, ഇവരൊക്കെ ചിരഞ്ജീവികളാണ്. അതിൽ പെടും വിഭീഷണനും. മാർക്കാണ്ഡയനും ഹസ്തമില്ല, ഹനുമാന് മാത്രമേ ഹസ്തം അതിൽ കാണുന്നുള്ളൂ. എന്നുവെച്ചാൽ ഈ ചിരഞ്ജീവികളിൽ വിഭീഷണനും ഹസ്തമില്ല. വിഭീഷണൻ രാവണൻ്റെ സഹോദരനാണ്. രാവണൻ എന്ന് പറഞ്ഞാൽ കർത്തരീമുഖവും പതാകവും പിടിച്ച രാവണൻ്റെ സഹോദരനാണ്. നമ്മൾ ബന്ധുഹസ്തത്തിൽ പിടിച്ചിട്ടുണ്ട് സഹോദരൻ എന്നുള്ള മുദ്ര. അപ്പോൾ ഞാൻ അത് ഞാനിപ്പോൾ ഇതും ഞാൻ കാണിക്കണമെന്നേ ഉള്ളൂ. രാവണൻ്റെ സഹോദരൻ വിഭീഷണൻ, അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കുംഭകർണനായിക്കൂടെ ആകാം, പക്ഷേ ഇവിടെ ഞാൻ പ്രാധാന്യം അത് ആ യുദ്ധകണ്ഡത്തിൽ പ്രാധാന്യം നൽകുന്നത് രാവണനോട് ഒപ്പം നിൽക്കുന്നത് ഇന്ദ്രജിത്താണ്. പിന്നെ ആ കൂറുമാറി വന്നതാണ് വിഭീഷണൻ. അപ്പോൾ വിഭീഷണനും അവിടെ ഒരു ഹസ്തമില്ല. അപ്പോൾ ഇങ്ങനെ പല വ്യക്തികൾക്കും വ്യക്തിഹസ്തങ്ങൾ രാമായണത്തിൽ കാണുന്നില്ല. രാമായണത്തിലല്ല, കഥകളിയിൽ അല്ലെങ്കിൽ ഹസ്തലക്ഷണ ദീപികയിൽ കാണുന്നില്ല. അപ്പോൾ ഇത് വളരെ സത്യം പറഞ്ഞാൽ വളരെയധികം ആവശ്യമുള്ള ഹസ്തങ്ങളാണ് ഇതെല്ലാം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ എനിക്കത് ഇപ്പം ഞാൻ പറയാം. അപ്പോൾ
എന്താ അദ്ദേഹത്തിൻ്റെ പേര്? സദനം ഹരികുമാർ. സദനം ഹരികുമാറാണ് പറഞ്ഞത് ആകാശത്തിൽ സഞ്ചരിക്കുന്ന വാഹനം, അതുകൊണ്ട് ഇങ്ങനെ അർദ്ധചന്ദ്രവും കടകവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്പലം എന്നുള്ളത് നമ്മൾ വെറുതെ ഇങ്ങനെ അമ്പലം എന്നേ കാണിക്കാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ ഈ എല്ലാ അമ്പലങ്ങളുടെയും മുകളിലൊരു മകുടമുണ്ട്, മകുടം. അപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട്, ഇങ്ങനെ കാണിച്ചാൽ അത് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കാണിച്ചാൽ അമ്പലം എന്ന് ആവില്ലേ, അത് അങ്ങനെ അത് നല്ലൊരു കാര്യമല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വളരെയധികം അതിനോട് നമുക്ക് അത് സ്വീകാര്യമായി തോന്നും. കാര്യം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആ അമ്പലത്തിൻ്റെ മകുടത്തിൽ നിന്നും, ഇത് സാധാരണ വീടല്ല, അമ്പലമാണ് എന്ന് മനസ്സിലാവും ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ പറയുന്നത് ഇതേമാതിരിയുള്ള വ്യക്തികൾ, ഈ സദനം ഹരികുമാറിനെ മാതിരിയുള്ള കഥകളിക്ക്, ഞാൻ എന്തുകൊണ്ടാണ് കഥകളി എന്ന് പറയുന്നത്, മോഹിനിയാട്ടത്തിനല്ല, കഥകളിയിലാണ് ഹസ്തലക്ഷണ ദീപികയിലെ ഓരോ വാക്കുകളും, ഗ്രാമറുകൾ ഇപ്പം കൊണ്ട്, ഇൽ, അങ്ങനെ ഇനി, അങ്ങനെ പല കാര്യങ്ങളും ഈ ഗ്രാമർ ഹസ്തങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ അതിനു മേലെ ഇൽ എന്നുള്ളത്, ഇൽ, വീട്ടിൽ, അങ്ങനെ ഇൽ, ഇത് മോഹിനിയാട്ടം ചെയ്യുമ്പോൾ പറഞ്ഞ വീട്ടിലേക്ക് പോയി എന്നേ പറയുള്ളൂ, ആ വീട്ടിൽ എന്നൊന്നും പറയില്ല. അത് അപ്പോൾ ആ ഗ്രാമർ ഹസ്തങ്ങൾ പോലും, വ്യാകരണ ഹസ്തങ്ങൾ പോലും ഉപയോഗിക്കുന്നത് കഥകളിയിലാണ്. അതുകൊണ്ട് കഥകളി ആശാന്മാർ, ഇപ്പം ഡോക്ടർ അദ്ദേഹം വെറും സാധാരണ ഒരു മനുഷ്യൻ, അതുല്യ പ്രതിഭ തന്നെ പറയണം. കാരണം കഥകളി കഥകൾ എഴുതുന്നുണ്ട്. അതായത് ഇന്നാള് ഞാനൊരു ഹിഡിമ്പി എന്നുള്ളൊരു കഥ കണ്ടു, അദ്ദേഹം എഴുതിയതാണ്. സ്ഥലമായിരിക്കുന്നുണ്ടത്. ആ കഥകളി കഥ എഴുതുന്നു, കഥകളി പാട്ടുകൾ എഴുതുന്നു, കർണാടക സംഗീതത്തിൽ പാട്ടുകൾ എഴുതുന്നു, അത് പാടുന്നു, പിന്നെ വേഷം കിട്ടുന്നു, കഥകളി വേഷം കിട്ടുന്നു, കഥകളി കോപ്പുകൾ ഉണ്ടാക്കുന്നു, നല്ല അസലായിട്ട് ചിത്രം വരയ്ക്കും, നല്ല സ്കൾപ്ചറാണ്, ധാരാളം ദേവീ ദേവന്മാരുടെയും പല വ്യക്തികളുടെയും ബിംബങ്ങൾ, രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിമ തന്നെയാണ്. അദ്ദേഹം ഇതിൽ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ആളാണ്, സദനത്തിലെ പ്രധാനിയാണ്, അദ്ദേഹമാണ് സദനത്തിൻ്റെ എല്ലാം. അങ്ങനെയുള്ള വ്യക്തികൾ ഞാൻ പറയുമ്പോൾ അവരോട് എൻ്റെ ഒരു അപേക്ഷയാണ്, ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഒരുപാട് മുനിമാരുണ്ട് രാമായണത്തിൽ, അവർക്കൊക്കെ ഹസ്തങ്ങൾ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതുപോലെ ദുർവാസാവ്, വസിഷ്ഠമുനി, വ്യാസമുനി, വിശ്വാമിത്രമുനി, അങ്ങനെയുള്ള വലിയ വലിയ മുനിമാർക്ക്, അതുമാതിരി ഈ പിന്നെ യുദ്ധകാണ്ഡത്തിലെ പ്രാധാന്യം ഉള്ള വ്യക്തികൾക്ക്, അവർക്കൊക്കെ വേണമെങ്കിൽ ഇവരൊക്കെ വിചാരിച്ചാൽ ഹസ്തങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്നാണ് എൻ്റെ ഒരു ഞാൻ അവരോട് ഞാൻ അത് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ അങ്ങനെയും കൂടി അത് ചെയ്യണം. നിങ്ങൾ അതിനുവേണ്ടി ഇപ്പം ഈ പുഷ്പക വിമാനം എന്ന് കാണിക്കാൻ എനിക്ക് സാധിച്ചു, ഒരു അമ്പലം എന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്നെ മാതിരിയുള്ളവർ തീർച്ചയായിട്ടും ഇത് സ്വീകരിക്കും. കാരണം ഇല്ലാത്ത ഒന്നിനെ സ്വീകരിക്കാൻ നന്മനസ്സുണ്ടാവണം, നല്ല മനസ്സുണ്ടാവണം. ഒരാളെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അത് ചുമ്മാ ഞാനിപ്പുറത്തും ഞാനും ഗംഭീരമായിട്ട് ചെയ്യാമെന്ന് അപ്പം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് നമ്മൾ കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാം ഉണ്ടാവണം. എനിക്ക് അത് വലിയൊരു അപേക്ഷയാണ്. ഇതേമാതിരിയുള്ള പ്രധാനിച്ച ഇങ്ങോരമാതിരിയുള്ള വ്യക്തികളോടൊക്കെ ഉള്ള ഒരു അപേക്ഷയാണ്, ദയവ് ചെയ്ത് നല്ല നല്ല ഹസ്തങ്ങൾ, ഇതുമാതിരിയുള്ള പിന്നെ വ്യക്തിഹസ്തങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞാൻ എല്ലാവരോടും പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ രാമായണ ഹസ്തങ്ങളെ പറ്റിയുള്ള എപ്പിസോഡ് നിർത്തുന്നു. നമസ്കാരം.